അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ഉടമസ്ഥൻ അടിമകളോട് സംസാരിച്ചതാണ്, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളുമെന്ന് ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ വാക്യമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ലോകത്തിലെ ഏറ്റവും വലിയ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുത ഗ്രന്ഥമാണ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇത്രത്തോളം അത്ഭുതകരമായി മാറിയത് എന്നത് നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ അതിന്റെ ഒരൊറ്റ ഉത്തരമാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് അടിവരയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുകയാണ്. അത് മറ്റൊന്നുമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈ, ആകാശഭൂമികളുടെ ഇടയിലുള്ള ഒന്നിനെയും ഞാൻ എന്റെ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. എല്ലാത്തിനെയും സവിസ്തരമായി പ്രതിപാദിക്കുന്നു, സവിസ്തരമായി അപഗ്രഥിക്കുന്നു. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അല്ല, അവന്റെ പരലോകം മുതൽ പടച്ചറപ്പിനെ കണ്ടുമുട്ടുന്നത് മുതൽ ആ രാവണം ഒരു മനുഷ്യൻ എന്ന് വിശദമായി പറയുന്ന ലോകത്തിന്റെ തത്വചിന്തയുടെ ആമുഖ പുസ്തകമാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈ, ഈ വേദഗ്രന്ഥത്തിൽ ഞാൻ ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, സാധാരണയായി നമ്മൾ എല്ലാവരും പറയാറുണ്ട് ഖുർആൻ ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യശാസ്ത്രം, ജീവശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, ഭൗമശാസ്ത്രം, അസ്ട്രോണമി, ജിയോഗ്രഫി, ബയോളജി, ഹ്യൂമാനിറ്റി എന്നു വേണ്ട ലോകത്തിന്റെ ശാസ്ത്ര സംഹിതകളെയും മനുഷ്യത്വത്തെ പോലും പറഞ്ഞുകൊടുത്ത ആ ഖുർആൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. മാ ഫറത്തുനാ ഫിൽ കിതാബി മിൻ ഷൈ, ഞാനൊന്നും ഒഴിവാക്കാതെ ആകാശത്തെ, ഭൂമിയെ, നക്ഷത്രങ്ങളെ, താരാപഥങ്ങളെ, നെബൂലകളെ, ഗാലക്സികളെ, മണ്ണിനെ, വിണ്ണിനെ, നാൽക്കാലികളെ, ഇരുകാലികളെ, ഏകദോശ ജീവിയായ അമീബയടക്കമുള്ള ലോകത്തിന്റെ സൂക്ഷ്മാണുക്കളെയും പരമാണുക്കളെയും എന്നു വേണ്ട ആനയുടെ പേര് ഒരു സൂക്തത്തിന് തന്നെ നാമകരണം ചെയ്തു കൊടുത്തു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു പറയാണ്, ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. ശാസ്ത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നാമളൊക്കെ പ്രസംഗിക്കുമോ നമ്മളെല്ലാവരും പറയാറുണ്ട് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യങ്ങൾ 1400 വർഷം മുമ്പ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി പ്രഭാഷക ശൈലിയിൽ കേൾക്കുന്ന, പ്രഭാഷക വേദിയിൽ കേൾക്കുന്ന ഒരു പതിവ് അവകാശവാദമാണ് അള്ളാഹുവിന്റെ ഖുർആൻ ശാസ്ത്ര ഗ്രന്ഥമാണ്, 1400 വർഷം മുമ്പ് ഖുർആൻ പറഞ്ഞതാണ്, ഇപ്പൊ ശാസ്ത്രലോകം കണ്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പോ ആദ്യം തന്നെ ഈ ഖുർആന്റെ പ്രഭാഷണങ്ങൾ കാണിച്ചവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ശാസ്ത്രം പറയാനാണ് ഉപയോഗിച്ചത്. നരകം പറയാനല്ല, മീസാൻ പറയാനല്ല, സിറാത്ത് പറയാനല്ല, 1000-ൽ പരം വരുന്ന ആയത്തുകൾ, അതായത് ഖുർആനിന്റെ 1/6 എന്ന് പറഞ്ഞാൽ 30 ജുസുകളിൽ 5 ജുസുകളോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത് ശാസ്ത്രത്തെ കുറിച്ച് പറയാനാണ്. ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം, ഈ പരമാർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ഖുർആനിന്റെ 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ 1000-ൽ പരം വരുന്ന ആയത്തുകൾ ശാസ്ത്രത്തെ കുറിച്ചാണ്. ഇനി അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ 30 ജുസുകളിൽ 5 ജുസുകളോളം അള്ളാഹു മാറ്റിവെച്ചത് ശാസ്ത്രത്തെ കുറിച്ച് പറയാനാണ്. ആകാശത്തെ കുറിച്ച് പറയാൻ, ഭൂമിയുടെ ഭ്രമണത്തെ കുറിച്ച് പറയാൻ, പ്രപഞ്ചത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ, നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങളെ കുറിച്ച് പറയാൻ, ഉൾക്കവീഴ്ചകളെ കുറിച്ച് പറയാൻ, ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് പറയാൻ, സൂര്യഗ്രഹണത്തെ കുറിച്ച് പറയാൻ, ഇങ്ങനെ പ്രാപഞ്ചിക പ്രതിമാസങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനെ കുറിച്ച് പറയാനാണ് ഖുർആനിന്റെ 1000-ൽ പരം വരുന്ന ആയത്തുകൾ അള്ളാഹു മാറ്റിവെച്ചത്. പക്ഷേ ഞാൻ അടിവരയിട്ട് പറയുന്നു, പക്ഷേ അള്ളാഹുവിന്റെ ഖുർആന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലായിരുന്നില്ല. ആ ശാസ്ത്രത്തിന്റെ പുറകിലും നിൽക്കുന്ന നിർമ്മാതാവിനെ, ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ച് പറയലായിരുന്നു അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഉദ്ദേശം, അല്ലാതെ ശാസ്ത്രം പറയലായിരുന്നില്ല. നമുക്കിന്ന് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച ഖുർആനിനെ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഖുർആനിനെ
കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ലക്ഷ്യം ശാസ്ത്രം പറയലായിരുന്നില്ല, അള്ളാഹുവിന്റെ ലക്ഷ്യം ആ ശാസ്ത്രത്തിലൂടെ ഇതിന്റെ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാതാവായ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പറയാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ ശാസ്ത്രത്തെ പറഞ്ഞത്. അപ്പൊ പൂർണ്ണമായും ഖുർആനിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക എന്നതാണ്. നിന്റെ സിട്ടാവിനെ അറിയുക, നിന്റെ റബ്ബിനെ അറിയുക. അള്ളാഹു മനുഷ്യനോട് സംസാരിച്ചത് ഹദാ കലാമുല്ലാ, ഇത് അള്ളാഹുടെ കലാമാണ്. അള്ളാഹു നമുക്കത് മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നിങ്ങൾ ആമീനും കൂടെ പറയാതിരുന്നാൽ പിന്നെ ഞാൻ പ്രസംഗം ചുരുക്കലെന്ന് വരത്തുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ഏതാണ്ട് തളർന്നിരിക്കുന്നു. വെളിയിൽ നിൽക്കുന്ന ആളുകൾ കസേരയിലോട്ട് വന്നിരുന്നാൽ മാന്യമായി പ്രസംഗിക്കാം എന്ന് ഞാൻ വാക്ക് തരുന്നു, ഇല്ലെങ്കിൽ ആ വാക്കിന് ഉറപ്പില്ല. എല്ലാം കഴിഞ്ഞ് തളർന്ന അവശരായി നിൽക്കുന്ന ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് മോളെ കെട്ടിച്ചിട്ട് മാപ്പിളയുടെ വീട്ടിലോട്ട് പോയാൽ പിന്നെ വാപ്പാടെ അവസ്ഥ എന്താണോ അതാണ് ഇപ്പൊ ഈ സ്റ്റേജിന്റെ അവസ്ഥ. കല്യാണമൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ വാപ്പാടെ അതേവരെയുള്ള ഉഷാറൊക്കെ വാപ്പ മറക്കും, പിന്നെ വാപ്പാക്ക് എവിടെയെങ്കിലും ഒന്ന് കാല് നീട്ടി കിടന്നാൽ മതി. എന്നാൽ അതുവരെ വാപ്പ ഒന്നും അറിയില്ല, ഓടിച്ചാടി നടക്കും. എല്ലാം കഴിയുമ്പോ മോളെ കെട്ടിച്ചു, നിക്കാ കഴിഞ്ഞു, ഭർത്താവിന്റെ വീട്ടിൽ പോയി, എല്ലാം കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കുക വാപ്പാടെ ആഗ്രഹം എന്താ? കാലിനിട്ട് എവിടെയും ഒന്ന് പറ. ഇതേവരെ ക്ഷീണമെന്ന് പറഞ്ഞില്ല, ഇപ്പോഴാണ്. ഇതിപ്പൊ സമാപനമായി, മത്സരം കഴിഞ്ഞു, ട്രോഫി കൊടുത്തു, പ്രൈസ് കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ സംഘാടകരൊരു ചിന്ത, എല്ലാരും ഒരു ചിന്ത, കാല് നീട്ടി ഒന്ന് കിടന്നാൽ മതി. എന്റെ ചിന്ത അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഞാൻ ഇത്രയും വലിയ വാചക കസരത്തിന്. അത് എത്രത്തോളം ഫലപ്രദമാകും എനിക്കറിയില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്ക ആമീൻ പറയും. കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തന്നാ കൊള്ളാം. ചൂടുവെള്ളം ഉണ്ട്. കല്യാണത്തിന് ഈ പറഞ്ഞ കല്യാണത്തിന് വൈകി വന്നൊരു ക്ഷണിതാവാണ് ഞാൻ. കല്യാണത്തിന്റെ പ്രധാന പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകി വന്നാല് എല്ലാ വിഭവവും ഉണ്ടാവില്ല, ഉള്ളതിന് കുറച്ചൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യലേ പറ്റും. അള്ളാഹു ഈ സംഘാടകന്റെ പരിശ്രമത്തെ അള്ളാഹു വിജയിക്കുമാറാകട്ടെ. ഞാനൊരു ഖുർആന്റെ സദസ്സായതുകൊണ്ടാണ് ഈ പരിപാടി ഞാൻ ഏക്കാൻ തന്നെ കാരണം അതിനോടുള്ള എൻ്റെ ഒരു താല്പര്യം കൊണ്ട്. പണ്ട് മുതലേ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതീവ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ യഥാർത്ഥത്തിൽ ഈ മൂന്ന് ദിവസം നടന്ന പരിപാടി കൊണ്ട് നാം അടുക്കേണ്ടത് അള്ളാഹുവിലേക്കാണ്, അവന്റെ ഖുർആനിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ശാസ്ത്രം പറഞ്ഞതിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ആ ശാസ്ത്രത്തെ കുറിച്ച് പറയലല്ല. ഭൂമിയെ നിനക്ക് ഞാനൊരു വിരിപ്പാക്കി തന്നില്ലേ കിടന്നുറങ്ങാൻ, ആകാശത്തെ നിനക്ക് ഞാനൊരു മേലാപ്പാക്കി തന്നില്ലേ തണലേകാൻ എന്നൊക്കെ അള്ളാഹു ചോദിക്കുമ്പോഴും ആകാശമെന്ന മേലാപ്പിൽ കണ്ണുടക്കി നിൽക്കാനല്ല മുസ്ലിമേ, ഈ ഭൂമി എന്ന വിരിപ്പിലേക്ക് നിന്റെ ഗവേഷണ പരതയെ കൊണ്ടുപോകാൻ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല ശാസ്ത്രം പറഞ്ഞതിന്റെ മുമ്പിലുള്ള യുക്തിബോധമേടാ. ഞാൻ ചില ആയത്തുകൾ ഓതുമ്പോ നമുക്കത് മനസ്സിലാകും. وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا നിങ്ങൾക്ക് ഞാൻ ഭൂമിയെ വിരിപ്പാക്കി തന്നില്ലേ, ആകാശത്ത് നിങ്ങൾക്ക് ഞാനൊരു മേലാപ്പാക്കി തണലിട്ട് തന്നില്ലേ, നിങ്ങൾക്കൊരു വസ്ത്രം പോലെ ചുരുണ്ട് കിടക്കാൻ ഈ രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നില്ലേ. ഇതെല്ലാം പറഞ്ഞ അള്ളാഹു ആകാശത്തെ കുറിച്ച്, പകലിനെ കുറിച്ച്, രാത്രിയെ കുറിച്ച് ലോകത്തിന്റെ പ്രധാനപ്പെട്ട ശാസ്ത്ര സത്യങ്ങളിലേക്ക് മനുഷ്യനെ വിളിച്ചോടുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ അടുത്തത് പറഞ്ഞു തന്നെന്നറിയോ? ഈ ആകാശത്തെ കുറിച്ച് ഭൂമിയെ കുറിച്ച് ഞാൻ പറയുമ്പോ അതിന് നിന്റെ ഗവേഷണങ്ങൾ ഉടക്കി നിൽക്കാനല്ല. അല്ലാഹു പറയാവനു ഫിഹ ബിസ്സൂരി ഫതഅതൂന ഫവാജാ വഫുതിഹതി സമാഉ ഫകാനത് അബ്വാബ വസീറതിൽ ജിബാലു ഫകാനത് സറാബാ.
അല്ലാഹു പറഞ്ഞു നിന്നെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ആകാശത്തെയുടെയും ഭൂമിയുടെയും പ്രാപഞ്ചിക രഹസ്യങ്ങളെ പറഞ്ഞതിനു ശേഷം അല്ലാഹു പറയുന്നു, ഇതൊന്നും നീ ചിന്തിക്കണ്ട, നീ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോണകാകളത്തിൽ ഇസ്രാഫീൽ ഊതുമ്പോ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് നിന്നെ ഹാജരാക്കപ്പെടാൻ സമയമാകുമ്പോ അല്ലാഹു പറയാ, അല്ലാഹു പറയാ, വനുബിഖ ബിസ്സൂരി വതഅതൂന അഫ്വാജ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ വസീറത്തിൽ ജിബാലു ഫകാനത് സറാബ. നേരത്തെ നിന്നോട് ഞാൻ ഗവേഷണം ചെയ്യാൻ പറഞ്ഞ പർവ്വതത്തെ തകർത്ത് ധരിപ്പണമാക്കി, ആകാശത്തെ തകർത്ത് ധരിപ്പണമാക്കി, ആകാശത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ മാത്രമല്ല, ഭൂമിയെ കുറിച്ച് നിരീക്ഷണം നടത്താൻ മാത്രമല്ല, അല്ലാഹു പറയാ, ഇതിനെ സൃഷ്ടിച്ചു വെച്ചത് ഞാനാണെങ്കിൽ ഇതിനെല്ലാം തകർത്ത് ധരിപ്പണമാക്കേണ്ട, ആകാശമില്ലാത്ത, ഭൂമിയില്ലാത്ത, നക്ഷത്രമില്ലാത്ത, വൃക്ഷങ്ങളില്ലാത്ത, തരുക്കളില്ലാത്ത, താരകമില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുന്ന എന്റെ തമ്പുരാനുണ്ടല്ലോ. യോമ തുബന്തലുള്ളൂ ആകാശഭൂമികളെ തകർത്ത് ധരിപ്പണമാക്കി, മാനവരാശിയെ കൊന്നൊടുക്കുകയുണ്ട്, അവസാനം പരലോകമെന്ന ലോകത്തെ സംവിധാനിക്കാൻ കഴിയുന്ന എന്റെ കുതിരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ആകാശത്തിന്റെ രഹസ്യത്തെ ഞാൻ പറഞ്ഞു തന്നത്. അല്ലാഹുല്ലദീ റഫഅ സമവാതി ബിഗൈരി അമലിന് തറൂനഹാ. അല്ലാഹു ചോദിക്കുകയാണ്, മാനവ, ആകാശത്തേക്ക് എന്തേ നീ നോക്കുന്നില്ല? ഇതാണ് ഖുർആനിന്റെ പ്രത്യേകത. വെള്ളിയാഴ്ച നിസ്കരിക്കാൻ വേണ്ടി ഇമാമിന്റെ പുറകിൽ നിൽക്കുകയാണ്, നിസ്കാരത്തിന് വേണ്ടി പടച്ചറപ്പിലേക്കും മനസ്സിനെ കേന്ദ്രീകരിക്കുകയാണ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സർവചിന്തകളും വെളിയിലേക്ക് കളഞ്ഞ് അല്ലാഹുവിനെ മാത്രം ആഗ്രഹിച്ച് കൈകെട്ടുകയാണ്. വെള്ളിയാഴ്ച കവ്വായി പള്ളിയിലെ ഇമാം സൂറത്തുൽ ഫാത്തിഹ ഓതിയുണ്ട്, ആദ്യത്തെ റക്അത്തിൽ ഓതുന്നരണ്ടാ, നിസ്കാരത്തിൽ സുജൂദിലേക്ക് നോക്കണം, അല്ലാഹു അല്ലാത്തതിനെ ചിന്തിക്കരുതെന്ന് പറഞ്ഞ ഖുർആൻ ഇമാം ഓതുകയാണ്. കൈകെട്ടി നിൽക്കുന്ന മനുഷ്യ, അഫലായങ്ങുറൂന, എന്തേ നീ നോക്കുന്നില്ല, ഇല സമായി കൈഫ റുഫിയത്, ആകാശത്തെ എങ്ങനെയാണ് ഉയർത്തപ്പെട്ടുന്നതെന്ന് നീ നോക്കാത്തതെന്താ? യഥാർത്ഥത്തിൽ നോക്കാൻ പാടില്ല, സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്, ആ സമയത്തും ആകാശത്തേക്ക് നോക്കാത്തതെന്തെന്ന്, ഒട്ടത്തെ കുറിച്ച് ചിന്തിക്കാത്തതെന്തെന്ന്, ഭൂമിയെ കുറിച്ച് ഗവേഷണം നടക്കാത്തതെന്തെന്ന്. അല്ലാഹുവിന്റെ ഖുർആൻ അടിക്കടി ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, ഞാൻ ഇത് ചിന്തിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതിനെ എല്ലാ തകർത്ത് ധരിപ്പണമാക്കുകയുണ്ട്, പരലോകം സൃഷ്ടിക്കാൻ എന്റെ റബ്ബിനെ കഴിയുമെന്ന്. ഒരു തൂണ് പോലുമില്ലാതെ ആകാശത്തെ ഉയർത്തിയിരിക്കുന്നതാരാ? ഇത് അല്ലാഹു പറയുന്നത് എന്തിനാണ് ഖുർആൻ? ഒരു തൂണ് പോലുമില്ലാതെ ആകാശമെന്ന പ്രവിശാലമായ ലോകത്തെ താങ്ങി നിർത്താൻ കഴിയുന്നവന് നാളെ കോടാനു കോടാനു കോടി ജനങ്ങളെ നിരത്തുന്ന പരലോകം സൃഷ്ടിക്കാൻ ഈ യാതൊരുവിധ ബന്ധപ്പാടുമില്ലെന്ന് ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹുവിന്റെ ഖുർആൻ ആകാശത്തെ കുറിച്ച് പറഞ്ഞു തന്നത്, നെറ്റത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. ഇതിലൂടെ നിങ്ങൾ അല്ലാഹുവിനെ അറിയണേ, അവനിലേക്ക് നിങ്ങൾ അടുക്കണേ, അവനിലേക്ക് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ ഒരു അത്ഭുതമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ